മുൻഗണന റേഷൻ കാർഡുകൾക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ 10 മുതൽ 20 വരെ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. മന്ത്രിയുടെ പ്രതിമാസ ഫോൺ ഇൻ പരിപാടിക്കിടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മുൻഗണനാ കാർഡിനു വേണ്ടി നേരത്തെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരിൽ നിന്ന് അർഹരായി കണ്ടെത്തിയ 11,348 പേർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുൻഗണനാ കാർഡുകൾ അനുവദിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ഇതുവരെ 90,493 പിങ്ക് കാർഡുകളും 2,96,455 വെള്ള കാർഡുകളും 7,306 എൻ പി ഐ ബ്രൌൺ കാർഡുകളും ഉൾപ്പെടെ 394,254 പുതിയ കാർഡുകൾ ഇതിനകം വിതരണം ചെയ്തു. കൂടാതെ 351,745 പി എച്ച് 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 കാർഡുകളും 28,793 എ എ വൈ കാർഡുകളും ഉൾപ്പെടെ 322,952 മുൻഗണനാ കാർഡുകൾ തരം മാറ്റി നൽകിയതായും മന്ത്രി പറഞ്ഞു. അനധികൃതമായി മുൻഗണനാ കാർഡ് കൈവശം ഉപയോഗിച്ചവരിൽ നിന്ന് 2021 മെയ് 21 മുതൽ ഈ വർഷം ഓഗസ്റ്റ് വരെ 44,609 റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും 5,21,48,697 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. അനർഹർ കൈവശം വെച്ചിട്ടുള്ള മുൻഗണനാ കാർഡുകൾ കണ്ടെത്തുന്നതിന് ആരംഭിച്ച ഓപ്പറേഷൻ യെല്ലോയുടെ ഭാഗമായി 4,19,19,486 രൂപയും പിഴ ഈടാക്കി. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ്, പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന സാക്ഷ്യപത്രം, പുതിയ നികുതി രസീതിന്റെ പകർപ്പ്, 2009 ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബമാണെന്ന പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, 2009 ബി പി എൽ പട്ടികയിൽ പെട്ടിട്ടില്ലാത്ത കുടുംബങ്ങൾ അർഹത തെളിയിക്കുന്നതിന് പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ഭൂമി സ്വന്തമായി ഇല്ലെങ്കിൽ വില്ലേജിൽ നിന്നുള്ള സാക്ഷ്യപത്രം, വീടില്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, രോഗാവസ്ഥയോ ഭിന്നശേഷിക്കാരോ ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നീ രേഖകൾക്കൊപ്പമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടത്. സിസിടിവി ന്യൂസ്, കേച്ചേരി.